ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ അങ്ങനെ ഒരു ദിവസം വൈക്കത്തെ കായലോരത്തേക്ക് ഒരു തോണിയെടുത്തു തോണിയിൽ നാല് പേർ കന്നടവ വച്ച കഴുത്തിന് കീഴെ വരെ നീണ്ട താടിയുള്ള ഒരു മനുഷ്യൻ അതിൽ നിന്ന് ആദ്യമിറങ്ങി കാഴ്ചയിൽ പ്രത്യേകിച്ച് അനാരോഗ്യമൊന്നും തോന്നിക്കാതിരുന്ന അയാളുടെ കയ്യിൽ ഒരു ഊന്നുവടിയുമുണ്ട് സംസാരിക്കുന്നത് തമിഴാണ് ആർക്കും തന്നെ അദ്ദേഹത്തെ വലിയ പരിചയവുമില്ല വൈക്കത്ത് അതൊരു ഉത്സവകാലമായിരുന്നു പക്ഷേ ഉത്സവാഘോഷത്തെക്കാൾ അന്ന് അവിടെ സമരത്തിന്റെ ചൂടായിരുന്നു കേരളം മുഴുവൻ ഇന്ത്യ മുഴുവൻ അങ്ങനെ പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യയും കേരളവും ഒന്നും രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലമാണ് എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായിരുന്നു വൈക്കം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ക്ഷേത്രത്തിന് നാല് ഭാഗത്തുമുള്ള വഴികളിലൂടെ നടക്കാൻ താഴ്ന്ന ജാതിക്കാർ എന്ന് വിധിക്കപ്പെട്ട് വിലക്കിയിരുന്ന കുറേ മനുഷ്യർ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി സമരം തുടങ്ങിയതാണ് അറസ്റ്റും ബഹളവും ഒക്കെയായി അത് പിന്നോട്ട് പോകും എന്ന് ഏറെക്കുറെ ഉറപ്പിച്ച സമയത്തായിരുന്നു ആ തോണി കരയ്ക്കെടുത്തത് പക്ഷെ ആ തോണിയിൽ വന്നയാൾ സമരം പിന്നോട്ട് പോവാൻ സമ്മതിച്ചില്ല പിന്നീടുള്ള ദിവസങ്ങളിൽ തീ ആളിക്കത്തിച്ച് സമരത്തിൻ്റെ മൂർച്ച കൂട്ടി അവസാന വിജയം നേടും വരെ പോരാടി ഒടുവിൽ വൈക്കം വീരർ എന്ന പേര് സമ്പാദിച്ചാണ് മടങ്ങിയത് മൂന്നു പേർക്കൊപ്പം ആ കടവിൽ വന്നിറങ്ങിയത് ആരായിരുന്നെന്നോ ഇ വി രാമസ്വാമി അഥവാ പിരിയാർ തമിഴരുടെ സ്വന്തം തന്തൈ പിരിയാർ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ പോരാടി ജാതി ലിംഗ അസമത്വത്തിനെതിരെ നിരന്തരം കലാപം നടത്തിയ ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ പിതാവ് ഈറോട് വെങ്കിടപ്പ രാമസ്വാമി എന്തിനാണ് ഈ വടിയെന്ന് ചോദിച്ചാൽ അയാൾക്ക് ഒറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ പർപ്പനെയും അതായത് തമിഴിൽ ബ്രാഹ്മണൻ എന്ന് അർത്ഥം വരുന്ന ഒരു പദമാണ് പർപ്പനെയും പാമ്പിനെയും ഒന്നിച്ചു കണ്ടാൽ ആരെയാണ് ആദ്യം കൈകാര്യം ചെയ്യേണ്ടത് പർപ്പനെ പാമ്പിനെ പിന്നെ കണ്ടുകളയാന്നാണ് അപ്പോൾ പർപ്പനെ കൈകാര്യം ചെയ്യാനായിരുന്നു പോലും ആവാടി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് സെപ്റ്റംബർ പതിനേഴ് അന്ന് മദ്രാസ് പ്രസിഡൻസിയിൽ കോയമ്പത്തൂർ ജില്ലയുടെ ഭാഗമായിരുന്ന ഈ റോഡിലെ ഒരു കന്നഡ ബാലജ വ്യാപാരി കുടുംബത്തിൽ വെങ്കിടപ്പ നായകരുടെയും ചിന്നത്തി മുത്തമാളിന്റെയും മകനായി രാമസ്വാമി ജനിച്ചു ആദ്യം കൂലിവേലയും പിന്നീട് തട്ടുകടയും ഒക്കെയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ വെങ്കട പിന്നീട് പല ചരക്ക് കട തുടങ്ങുന്നു സാമ്പത്തികമായി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചുപോയ വെങ്കടയ്ക്ക് തന്റെ മക്കൾക്കെല്ലാം നല്ല വിദ്യാഭ്യാസം നൽകണമെന്നായിരുന്നു രാമസ്വാമിയെയും ഈ റോഡിലുള്ള പള്ളിക്കൂടത്തിൽ ചേർത്തു മഹാവികൃതിയായിരുന്ന രാമസ്വാമിയെ കൊണ്ട് സ്കൂളിലെ അധ്യാപകരും വീട്ടുകാരും എല്ലാം പൊറുതിമുട്ടി അഞ്ചു വരെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇനി പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ രാമസ്വാമി സ്കൂളിൽ പോവാതിരുന്നു ഇത്രയുമായപ്പോൾ രാമസ്വാമിയെ മര്യാദ പഠിപ്പിക്കാൻ കുറച്ച് അകലെയുള്ള പാട്ടിയുടെ വീട്ടിലേക്ക് വെങ്കട കുണ്ടുചെന്നാക്കി വീട്ടിൽ ഭക്ഷണവും മറ്റെല്ലാ സൗകര്യങ്ങളും സമയാസമയം കിട്ടിയിരുന്ന രാമസ്വാമിക്ക് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന പാട്ടി വീട്ടിൽ ആകെ പ്രശ്നമായി ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടി പലപ്പോഴും പട്ടിണി തന്നെ ചെറിയ ജോലികളിൽ പാട്ടിയെ സഹായിച്ച് മുന്നോട്ട് പോയിരുന്ന രാമസ്വാമിയെ അവസാനം വെങ്കിട വെങ്കിടത്തിരികെ ഈ റോഡിലേക്ക് കൊണ്ടുവന്ന് പലചരക്ക് കടയിൽ സഹായിയായി നിർത്തുന്നു ചെറുപ്പം മുതലേ വായനശീലമാക്കിയ വിശ്വാസിയും ഭക്തനുമായ രാമസ്വാമി പതിയെ നാട്ടുകാരുടെയെല്ലാം വിഷയങ്ങളിൽ ഇടപെടുന്നു നാട്ടിലുണ്ടാവുന്ന ചെറിയ തർക്കങ്ങളും പ്രശ്നങ്ങളുമെല്ലാം പരിഹരിക്കാൻ എല്ലാവരും രാമസ്വാമിയെ കാണാനെത്തും അങ്ങനെ നാട്ടുകാർക്കെല്ലാം രാമസ്വാമി സ്വീകാര്യനായി വീട്ടിൽ വൈഷ്ണവ ഗുരുക്കന്മാർ എത്തി നടത്തുന്ന പ്രഭാഷണങ്ങളെല്ലാം കേട്ട് വളർന്ന രാമസ്വാമി പതിയെ ഹൈന്ദവ കഥകളിലെ വൈരുദ്ധ്യങ്ങളെ ചോദ്യം ചെയ്യാനും തുടങ്ങി പത്തൊമ്പതാമത്തെ വയസ്സിൽ നാഗമ്മായിയുമായുള്ള വിവാഹം ഇവർക്ക് ഒരു കുഞ്ഞുണ്ടായെങ്കിലും അഞ്ചു മാസം മാത്രമാണ് ആ കുട്ടി ജീവിച്ചത് അപ്പോഴേക്കും കച്ചവടത്തിന്റെ ചുമതല വെങ്കട രാമസ്വാമിക്ക് നൽകിയിരുന്നു കച്ചവടവും കുടുംബവും ഒക്കെ നോക്കി അത്യാവശ്യം നാട്ടുകാരുടെ കാര്യങ്ങളിൽ ഇടപെട്ടുമൊക്കെ സമാധാനമായി ജീവിച്ചു വരികയായിരുന്നു പക്ഷേ അപ്പോഴാണ് എല്ലാം മാറ്റിമറിച്ച ഒരു സംഭവം ഉണ്ടാകുന്നത് രാമസ്വാമി എന്ന വ്യക്തിയുടെയും തമിഴ്നാടിന്റെ രാഷ്ട്രീയത്തെയും തലകീഴായി മറിച്ച ഇന്നത്തെ തമിഴക ചരിത്രത്തിന്റെ തുടക്കവുമായിരുന്നു ആ സംഭവം ആയിരത്തി തൊള്ളായിരത്തി നാല് തൻ്റെ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ കാശി വിശ്വനാഥ് ക്ഷേത്രത്തിലേക്ക് രാമസ്വാമി തീർത്ഥയാത്രയ്ക്ക് പോകുന്നു അന്നേവരെ ബ്രാഹ്മണരുടെ ക്രൂരതകളെക്കുറിച്ചും ചൂഷണത്തെക്കുറിച്ചുമെല്ലാം കേട്ടിരുന്ന രാമസ്വാമി നായ്ക്കർ അന്നത് നേരിട്ട് കാണുകയും അനുഭവിക്കുകയുമായിരുന്നു എല്ലാവരെയും സ്വീകരിക്കുന്ന കാശി എന്ന പുണ്യസ്ഥലം എന്ന ചിന്ത അവിടെ ചെന്ന് കുറച്ചു സമയത്തിനകം തന്നെ രാമസ്വാമിക്ക് ഇല്ലാതാവുന്നു ആളുകളെല്ലാം പുറത്തിരുന്ന് പിച്ചയെടുക്കുന്നു അവശിഷ്ടങ്ങൾ കഴിക്കുന്നു അന്ന് കാശിയിൽ ഭക്തർക്ക് അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാനായി ചെന്ന രാമസ്വാമിയെ ബ്രാഹ്മണനല്ലാത്തതിനാൽ അവർ തടഞ്ഞു പക്ഷെ വിശപ്പാണെങ്കിൽ സഹിക്കാൻ വയ്യ അവസാനം ക്ഷമകെട്ട അദ്ദേഹം മേലുടുപ്പഴിച്ച് പൂണൂൽ കെട്ടി ബ്രാഹ്മണനാണെന്ന വ്യാജനെ അകത്തേക്ക് പ്രവേശിക്കാൻ ഒരു ശ്രമം നടത്തി പക്ഷേ താടിയും മീശയും രാമസ്വാമിയെ ചതിച്ചു അന്ന് ബ്രാഹ്മണരാരും മീച്ച വയ്ക്കില്ലായിരുന്നു ഭക്ഷണശാലം നടത്തിപ്പുകാർ അദ്ദേഹത്തെ തടഞ്ഞു എന്ന് മാത്രമല്ല ഒരു ദാക്ഷണ്യവും ഇല്ലാതെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു ഒടുവിൽ രാമസ്വാമിയും തെരുവിലെ അവശിഷ്ടങ്ങൾ കഴിച്ച് വിശപ്പെടക്കേണ്ടി വന്നു അവിടെ നിന്നും തിരിച്ച് നാട്ടിലെത്തിയ രാമസ്വാമി മറ്റൊരാളായി മാറുകയായിരുന്നു മതം ഉപേക്ഷിക്കുകയായിരുന്നു അദ്ദേഹം ആദ്യം ചെയ്ത പ്രവൃത്തി പിന്നീട് അങ്ങോട്ട് അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ വിപ്ലവമായിരുന്നു തികഞ്ഞ നാസ്തികനായി മാറിയ രാമസ്വാമി ബ്രാഹ്മണ്യത്തിനെതിരെ പരസ്യമായി പോരാട്ടം ആരംഭിച്ചത് മുതൽക്കാണ് തമിഴ്നാട്ടിലെ മൊത്തം ജനസംഖ്യയിൽ വെറും മൂന്ന് ശതമാനം മാത്രം വന്നിരുന്ന ബ്രാഹ്മണർ എല്ലാ മേഖലകളിലും സർവാധിപത്യം സ്ഥാപിക്കുകയും അവർക്ക് മാത്രം വലിയ ഉദ്യോഗങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്ന സാഹചര്യം അതിനെതിരെ അദ്ദേഹം നിരത്തിലിറങ്ങി ജനക്കൂട്ടം അദ്ദേഹത്തെ പെരിയാർ എന്ന് വിളിച്ചു കടവളില്ലേ കടവളില്ലേ കടവൾ ഇല്ലവയേ ഇല്ലേ എന്ന് വിളിച്ചു പറഞ്ഞ നിലനിന്നിരുന്ന എല്ലാ ചൂഷണങ്ങളെയും വ്യവസ്ഥകളെയും ചോദ്യം ചെയ്ത അദ്ദേഹത്തെ കേൾക്കാൻ പതിനായിരക്കണക്കിന് പേർ ചുറ്റും കൂടി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ കച്ചവടമെല്ലാം ഉപേക്ഷിച്ച് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അദ്ദേഹം ഇറങ്ങി രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ അന്ന് ദേശീയ പ്രസ്ഥാനം തന്നെയാണ് പെരിയാറിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിലുള്ള പിന്തുണയും കണ്ട് സി രാജഗോപാലാചാര്യാണ് പെരിയാറിനെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുന്നു അദ്ദേഹം പലപ്പോഴായി കോൺഗ്രസിന്റെ മുപ്പതോളം ഭാരവാഹിത്വങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുമുണ്ട് ഖാദയുടെ ഉപയോഗം പ്രചരിപ്പിക്കുക മദ്യനിരോധനം പ്രോത്സാഹിപ്പിക്കുക വിദേശ തുണി വില്പനശാലകൾ ബഹിഷ്കരിക്കുക തൊട്ടുകൂടായ്മ ഇല്ലാതാക്കാനുള്ള പോരാട്ടങ്ങൾ അങ്ങനെ കോൺഗ്രസിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വലിയ ശ്രദ്ധ പിടിച്ചുപയറ്റി കള്ള് ഷാപ്പുകൾ പിക്കറ്റ് ചെയ്യുന്നതിനൊപ്പം സ്വന്തം തോട്ടത്തിലെ അഞ്ഞൂറ് തെങ്ങുകൾ വെട്ടിക്കളഞ്ഞുകൊണ്ടാണ് കള്ള് ചെത്ത് ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് പെരിയർ തുടക്കമിടുന്നത് ഇതെല്ലാം ലക്ഷക്കണക്കിന് വരുന്ന തമിഴ് ജനതയെ വികാരം കുളിച്ചു അങ്ങനെയാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വൈക്കത്തെത്തിയുള്ള പ്രവർത്തനമാണ് അദ്ദേഹത്തിന് വലിയ മൈലേജ് നൽകിയത് തമിഴ്നാട്ടിലെ ശുചീന്ദ്രത്തും നാഗർകോവിലും വൈക്കത്തിന് സമാനമായി കീഴ്ജാതിക്കാർക്ക് വഴി നടക്കാൻ കഴിയാത്ത ഒട്ടേറെ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു ഇതിനെതിരെ തന്തൈപെരിയർ പ്രതികരിക്കുകയും പ്രസംഗിച്ചു നിറഞ്ഞ കാലം അപ്പോഴാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയിരുന്ന ടി കെ മാധവൻ കെ പി കേശവമേനോൻ ബാരസ്ര ജോർജ് ജോസഫ് എന്നിവരടക്കം പത്തൊമ്പത് കോൺഗ്രസ് നേതാക്കൾ ജയിലിലാവുന്നത് സത്യഗ്രഹം ഇനി ആര് നയിക്കും എന്ന ചോദ്യത്തിന് കോൺഗ്രസ് കണ്ടെത്തിയ ഉത്തരമായിരുന്നു പെരിയാർ ആ സമയം തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന പെരിയാർ വന്നാൽ കളി മാറുമെന്ന് കോൺഗ്രസിനും അറിയാമായിരുന്നു കെ പി കേശവമേനോനും ബാലസ ജോസഫും വൈക്ക സത്യാഗ്രഹം ഏറ്റെടുക്കണമെന്ന് പെരിയാറിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ജയിലിൽ നിന്ന് കത്തയക്കുന്നു കത്ത് കിട്ടിയതും ഒരു നിമിഷം പോലും വൈകാതെ പെരിയാർ വൈക്കത്തേക്ക് വണ്ടി കയറി മധുരദാസ് ദ്വാരകദാസ് നാരായണസ്വാമി എന്നിവർക്കൊപ്പം വൈക്കത്ത് തോണിയിറങ്ങിയ പെരിയാർ പിന്നീട് സമരത്തിൻ്റെ തീയാവുകയായിരുന്നു വൈക്കത്ത് വിവിധയിടങ്ങളിൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നൂറോളം പ്രസംഗങ്ങൾ അമ്പലവഴി അശുദ്ധിയാവൂ എന്ന് പറഞ്ഞ് വഴി വിലക്കിയതാണല്ലോ വൈക്കത്തെപ്പനും ഈ അശുദ്ധി ബാധകമാണോ എന്ന് ഞാൻ ചോദിക്കുകയാണ് ബാധകമാണെങ്കിൽ ശ്രീധേ വലിയിരിക്കുന്നത് ദൈവമല്ല അത് വെറും കല്ലാണ് വിഴുപ്പ് കുത്തി അലക്കാൻ മാത്രമേ അത് ഉപകരിക്കൂ എന്നു തുടങ്ങുന്ന പ്രസംഗങ്ങൾ സമരം വീണ്ടും കുടുമ്പിരി കൊണ്ടു പെരിയാറിനെ തടയാനായി വൈക്കത്ത് നിരോധനാജ്ഞ വരെ വന്നു എന്നാൽ അത് ലംഘിച്ചും പ്രസംഗിച്ച പെരിയാറിനെ ഏപ്രിൽ ഇരുപത്തിമൂന്നിന് അരുവിക്കുച്ചിയിലെ ജയിലിലടയ്ക്കുന്നു പക്ഷേ അദ്ദേഹം ജയിലിൽ പോയാൽ അണയുന്നതായിരുന്നില്ല സമരത്തി പെരിയാറിന്റെ ഭാര്യ നഗന്മാളും സഹോദരി കണ്ണമ്മാളും വൈക്കത്തെത്തി തിരുവിതാംകൂറിൽ മുഴുവൻ പ്രചരണങ്ങൾ നടത്തി സമരം അതിൻ്റെ ഉച്ചസ്ഥായിലായപ്പോൾ പെരിയാർ ജയിൽ മോചിതനായി തിരിച്ചെത്തുന്നു വീണ്ടും സമരത്തിന്റെ നേതൃത്വത്തിലേക്ക് എന്നാൽ ദേശഭ്രഷ്ട് കൽപ്പിച്ചുകൊണ്ടാണ് ഭരണകൂടം അദ്ദേഹത്തെ നേരിട്ടത് ആരെയും കൂസാത്ത പെരിയാർ ആ ഉത്തരവ് ലംഘിച്ചു ആറുമാസം കഠിന തടവായിരുന്നു അതിനുള്ള ശിക്ഷ വൈക്കം സത്യാഗ്രഹത്തിൽ പലരും അറസ്റ്റിലായിട്ടുണ്ടെങ്കിലും രണ്ടു തവണ അറസ്റ്റ് ചെയ്യപ്പെട്ട കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരേ ഒരു വ്യക്തി പെരിയാറായിരുന്നു വൈക്കം സത്യാഗ്രഹം ഒടുക്കം വിജയമായപ്പോൾ വൈക്കം വീരർ എന്ന പേരുമായിട്ടായിരുന്നു പെരിയാറിൻ്റെ മടക്കം വീണ്ടും തമിഴ്നാട്ടിലേക്ക് തമിഴ്നാട്ടിലേക്ക് മടങ്ങി കൂടുതൽ ശക്തമായ പ്രവർത്തനങ്ങൾ ചാതുരുവർണ്ണയം കാത്തു സൂക്ഷിക്കുന്ന ഗാന്ധിയൻ നിലപാടിനോട് പെരിയാറിന് ഒട്ടും യോജിപ്പില്ലായിരുന്നു അദ്ദേഹം കോൺഗ്രസിൽ തന്നെ തുടർന്നു സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസത്തിലും സംവരണത്തിനായി അദ്ദേഹം ശക്തമായി വാദിച്ചു എന്നാൽ കോൺഗ്രസ് നേതൃത്വം അതിനോട് അത്ര നല്ല സമീപനമല്ല സ്വീകരിച്ചത് അപ്പോഴാണ് തമിഴ്നാട് ഗുരുകുലത്തിലെ പന്തി ഭോജനം വലിയ പ്രശ്നമായി വരുന്നത് ഗാന്ധിയനായിരുന്ന വി വി എസ് അയ്യർ നടത്തിയിരുന്ന ഗുരുകുലത്തിൽ താമസിച്ചു പഠിച്ചിരുന്ന ബ്രാഹ്മണർക്കും അബ്രാഹ്മണർക്കും രണ്ടിടത്ത് ഭക്ഷണം അത് രണ്ട് ക്വാളിറ്റിക്കും ഈ അനീതി ഇല്ലാതാക്കണമെന്ന പെരിയാറിന്റെ ആവശ്യങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കോൺഗ്രസ് വലിയ വില കൊടുത്തില്ല അതിൽ പരാജയപ്പെട്ടതോടെ കോൺഗ്രസുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ പെരിയാർ തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹം പാർട്ടി വിട്ടു അന്ന് പ്രതിഷേധം അറിയിക്കാനായി ഒരു കറുത്ത ഡ്രസ് എടുത്തിട്ട പെരിയാർ പിന്നീട് മരണം വരെ കറുത്ത ഉടുപ്പ് ഉപേക്ഷിച്ചില്ല കോൺഗ്രസിൽ നിന്ന് വിട്ട പെരിയാർ തുടങ്ങിയതാണ് സുയമര്യാദ ഇയക്കം സ്വാഭിമാന പ്രസ്ഥാനം സെൽഫ് റെസ്പെക്ട് അത് മാനിക്കാൻ എല്ലാവരും എന്നതായിരുന്നു പെരിയാറിന്റെ ആവശ്യം യുക്തിക്കും ആത്മാഭിമാനത്തിനും എതിരി നിൽക്കുന്ന എന്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് മോചിതരാവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു അന്ധവിശ്വാസങ്ങൾ ജാതി തൊട്ടുകൂടായ്മ സ്ത്രീ സ്വാതന്ത്ര്യം ശൈശവിവാഹം വിധവാ വിവാഹം മിശ്രവിവാഹം എന്നു തുടങ്ങി എല്ലാ വിഷയത്തിലും സ്വാഭിമാന പ്രസ്ഥാനത്തിലൂടെ പെരിയാർ പോരാടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അരച്ച എന്ന് തമിഴ് വാരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ റിവോൾട്ട് എന്ന ഇംഗ്ലീഷ് ജേണലിലൂടെയും അദ്ദേഹം തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ ചെങ്കൽപെട്ടിൽ നടന്ന ആദ്യ സമ്മേളനത്തിൽ തൻ്റെ നായ്ക്കർ എന്ന ജാതിവാലം മുറിച്ചുവാറ്റുന്നതായി പെരിയാർ പ്രഖ്യാപിച്ചു പിന്നീട് അദ്ദേഹം നടത്തിയ വിദേശയാത്രകളിലൂടെ തൻ്റെ കാഴ്ചപ്പാടുകൾക്ക് മൂർച്ച കൂട്ടുകയായിരുന്നു പെരിയാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മറ്റൊരു സംഭവം ഉണ്ടാകുന്നു രാജഗോപാലാചാരി മദ്രാസ് പ്രസിഡൻസി മുഖ്യമന്ത്രി ആയപ്പോൾ സ്കൂളുകളിൽ ഹിന്ദി നിർബന്ധമാക്കി അതോടെ പെരിയർ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയായിരുന്നു തമിഴ്നാട് തമിഴ്ക്കായി എന്ന ആശയം മുന്നോട്ട് വെച്ച് അദ്ദേഹം പോരാടി ഉടൽ മണ്ണുക്ക് ഉയർത്തമിഴുക്ക് എന്നതായിരുന്നു പെരിയാറിൻ്റെ നിലപാട് തായ്നാടും തായ്മൊഴിയും തായാരിൽ ഉടമ്പും ഉയരും പിറന്ന നാടും മാതൃഭാഷയും പെറ്റമ്മയുടെ ശരീരവും ജീവനുമാണ് അന്ന് പെരിയാർ പറഞ്ഞതാണ് ഇന്നും തമിഴരിൽ കണ്ടുവരുന്ന ആ തമിഴ് സ്നേഹം ഉത്തരേന്ത്യൻ കടന്നുകയറ്റം തങ്ങളുടെ സംസ്കാരത്തെ ഇല്ലാതാക്കുമെന്നും അത് അനുവദിക്കാൻ കഴിയില്ലെന്നും പെരിയാർ ഉറച്ച നിലപാടെടുത്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തന്നെ ബ്രാഹ്മണരുടെ സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ മേൽക്കൈ ചോദ്യം ചെയ്യാനായി ജസ്റ്റിസ് പാർട്ടി രൂപം കൊണ്ടിരുന്നു ജസ്റ്റിസ് പാർട്ടിയും ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ദ്രാവിഡ പാർട്ടിക്ക് വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്നുൾപ്പെടെ വലിയ തോതിൽ സ്വീകരണം ലഭിക്കുകയും ചെയ്തു പിന്നീട് ഒരു ഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് പ്രക്ഷോഭത്തിനിടെ ജസ്റ്റിസ് പാർട്ടിയുടെ പ്രധാനികളെല്ലാം അറസ്റ്റിലായപ്പോൾ പെരിയാർ ആ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്തു പെരിയാർ നേതൃസ്ഥാനത്തേക്ക് വന്നതോടെ ജസ്റ്റിസ് പാർട്ടി എക്കാലത്തെയും വലിയ വളർച്ച പ്രാപിച്ചു ആ പാർട്ടിയിലൂടെ തന്റെ പ്രവർത്തനങ്ങൾ രാമസ്വാമി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ സ്വാഭിമാന പ്രസ്ഥാനവും ജസ്റ്റിസ് പാർട്ടിയും ലയിക്കുകയാണെന്നും ദ്രാവിഡർ കഴകം എന്ന പേരിൽ ആ പാർട്ടി അറിയപ്പെടുമെന്നും പെരിയാർ ഒരു വലിയ പ്രഖ്യാപനം നടത്തുന്നു അത് തമിഴ്നാട്ടിൽ വലിയ വിപ്ലവമായി ദ്രാവിഡർ കഴകത്തിലേക്ക് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ജനങ്ങൾ ഒത്തുചേർന്നു പെരിയാറിന്റെ വാക്കിനായി അവർ കാത്തുനിന്നു അനീതികൾക്കും അസമത്വങ്ങൾക്കുമെതിരെയുള്ള പോരാട്ടം ശക്തി പ്രാപിച്ചു പെരിയാറിന്റെ വലങ്കൈ ആയിരുന്നു സി എം അണ്ണാതുരൈ എന്നാൽ പെരിയാറും അണ്ണാതുരയും തമ്മിൽ പല വിഷയങ്ങളിൽ വിയോജിപ്പുണ്ടായിരുന്നു തികഞ്ഞ പ്രാദേശികവാദിയായിരുന്നു പെരിയാർ സ്വതന്ത്ര ദ്രാവിഡദേശം അല്ലെങ്കിൽ തമിഴ് രാഷ്ട്രത്തിന് വേണ്ടിയായിരുന്നു പെരിയാറിന്റെ വാദം എന്നാൽ അണ്ണാതുരൈ ദേശീയവാദിയുമായിരുന്നു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളിൽ വെള്ളം ചേർക്കലാവുമെന്ന് പെരിയാർ ഉറച്ചു വിശ്വസിച്ചു എന്നാൽ സാമൂഹ്യ അനീതികളെ തുടച്ചു നീക്കാൻ അധികാരമാണ് പ്രധാനം എന്നതായിരുന്നു അണ്ണാതുരയുടെ കാഴ്ചപ്പാട് വിയോജിപ്പുകൾക്കിടയിലും ദ്രാവിഡ കഴകത്തിന്റെ മേൽസ്ഥാനം അണ്ണാതുരയ്ക്ക് ലഭിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്ന സമയത്താണ് പെരിയാറിന്റെ മറ്റൊരു പ്രഖ്യാപനം വരുന്നത് അതിൽ എല്ലാവരും ഞെട്ടി കഴിഞ്ഞ അഞ്ചു വർഷമായി തന്നെ പരിചരിച്ചിരുന്ന സേവിച്ചിരുന്ന ഇരുപത്തിയേഴുകാരിയായ മണിയമ്മളിനെ താൻ വിവാഹം കഴിക്കുകയാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പത് ജൂലൈ ഒമ്പതിന് അദ്ദേഹം പ്രഖ്യാപിച്ചു പെരിയാർ തൻ്റെ എഴുപതാമത്തെ വയസ്സിൽ ആ വിവാഹം കഴിച്ചു എന്ന് മാത്രമല്ല ഇനി മുതൽ പ്രസ്ഥാനത്തിന്റെ ചുമതല മണിയമ്മയ്ക്കായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അതോടെ ദ്രാവിഡ കഴകം പിളർന്നു അണ്ണാദുരൈ ദ്രാവിഡ മുന്നേറ്റ കഴകം രൂപീകരിക്കുന്നു അന്നു വരെ പെരിയാറിന്റെ പാർട്ടിക്കൊപ്പം നിന്നിരുന്ന ഭൂരിഭാഗം പേരും അണ്ണാതുരയ്ക്കൊപ്പം പോയി പക്ഷേ പെരിയാർ തന്റെ പോരാട്ടങ്ങൾ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കറുത്ത ഷട്ടുയർത്തി വീശി പ്രതിഷേധിച്ച പെരിയാർ ആരെയും ഭയപ്പെട്ടിരുന്നില്ല എന്നതാണല്ലോ യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ മുന്നറിയിപ്പുകളിൽ ലംഘിച്ചും ഹിന്ദു ദൈവമായ രാമന്റെ ചിത്രങ്ങൾ കത്തിക്കാനായി മറീനിലേക്ക് അദ്ദേഹം ഘോഷയാത്ര സംഘടിപ്പിച്ചു പെരിയാറിന്റെ അറസ്റ്റിലാണ് അത് അവസാനിച്ചത് പിന്നീട് പല പ്രക്ഷോഭങ്ങൾ പ്രസംഗങ്ങൾ പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ പോരാട്ടം തുറന്നുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഹിന്ദുത്വത്തിനും ജാതി വ്യവസ്ഥയ്ക്കുമെതിരായ പോരാട്ടത്തിനായി അദ്ദേഹം ഉത്തരേന്ത്യയിലേക്കും പോകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഡിസംബർ പത്തൊമ്പതിന് ചെന്നൈയിൽ നിന്ന തൻ്റെ അവസാന യോഗത്തിൽ സാമൂഹിക സമത്വവും മാന്യമായ ജീവിതം നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു അത് കഴിഞ്ഞ അഞ്ച് ദിവസം കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തിനാലിന് തൻ്റെ തൊണ്ണൂറ്റിനാലാം വയസ്സിൽ പെരിയാർ തമിഴകത്തെ ഇളക്കിമറിച്ച തന്തൈ പെരിയാർ മരണമടയുന്നു ഇത് അദ്ദേഹത്തിൻ്റെ നൂറ്റി നാൽപ്പത്തി അഞ്ചാം ജന്മദിനം പെരിയാർ പറഞ്ഞതെല്ലാം സാധിച്ചോ എന്നതിന് ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം എന്നാൽ ഇന്നും അദ്ദേഹം കൊളുത്തുവിട്ടത്തി തമിഴകത്ത് അണയാതെ കത്തുന്നു വർഷങ്ങൾക്കിപ്പുറവും പെരിയാർ ജീവിക്കുന്നു